നമസ്കാരം. ഹൈന്ദവ വിശ്വാസത്തിൽ വളരെ പവിത്രമായി കാണുന്ന ഒരു ഔഷധ സസ്യമാണ് തുളസി. ഇന്ന് നമ്മുടെ നാട്ടിൽ തുളസി ചെടി ഇല്ലാത്ത വീടുകൾ വളരെ അപൂർവമായിരിക്കും. എന്നാൽ വിശ്വാസ മൂല്യങ്ങൾക്കപ്പുറം തുളസി നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ പലർക്കും അറിയില്ല. ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ധാരാളം അടങ്ങിയ തുളസി ജലദോഷം, പനി, ചുമ തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും തുളസി പരിഹാരമാണ്. ആയുർവേദ പ്രകാരം തുളസി ഇലകൾ സമ്മർദ്ദം കുറയ്ക്കുന്ന മരുന്നായി പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണിന്റെ അളവ് സാധാരണയായി നിലനിർത്താൻ തുളസി സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഓരോ ദിവസവും 10 മുതൽ 12 തുളസി ഇലകൾ ചവയ്ക്കുന്നത് ഞരമ്പുകളെ ശമിപ്പിക്കാനും രക്തചംക്രമണം നിയന്ത്രിക്കാനും സമ്മർദ്ദത്തിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളെ പരാജയപ്പെടുത്താനും സഹായിക്കും. കൂടാതെ തുളസി പച്ചയ്ക്ക് കഴിക്കുമ്പോൾ അത് രക്തത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കുകയും ചർമ്മത്തിന് മനോഹരമായ തിളക്കം നൽകുകയും ചെയ്യുന്നു. ഇതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ, ഫംഗൽ വിരുദ്ധ ഗുണങ്ങൾ മുഖക്കുരുവും പാടുകളും ഉണ്ടാകുന്നത് തടയാൻ സഹായിക്കുന്നു. ഇതിനെല്ലാം പുറമെ തലയിലെ ചൊറിച്ചിൽ കുറയ്ക്കുന്നതിനും മുടികൊഴിച്ചിൽ അകറ്റുന്നതിനും ഇത് സഹായിക്കുന്നു. അണുക്കൾ, വൈറസ്, ബാക്ടീരിയൽ അണുബാധകൾക്കെതിരെ പൊരുതുകയും ആൻറ്റിബയോട്ടിക് ഗുണങ്ങൾ അടങ്ങിയവയുമാണ് എന്നതിനാൽ പനി കുറയ്ക്കാൻ സഹായിക്കുന്നു. വെറും വയറ്റിൽ പുതിയ തുളസി ഇലകൾ ചവയ്ക്കുന്നത് ജലദോഷവും പനിയും ഒഴിവാക്കാൻ സഹായിക്കും. ഇടയ്ക്കൊക്കെ ഉണങ്ങിയ തുളസി ഇല പൊടിച്ചത് ഉപയോഗിച്ച് പല്ല് തേക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. വായുനാറ്റത്തിൽ നിന്ന് മുക്തി നേടാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. എന്ന് മാത്രമല്ല മോണരോഗങ്ങൾ, പയോറിയ, മറ്റ് ദന്ത അണുബാധകൾ എന്നിവ തടയാനും സഹായിക്കുന്നു. പ്രമേഹ രോഗികൾ രാവിലെ വെറും വയറ്റിൽ 10 15 തുളസി ഇല വീതം ചവച്ചു തിന്നാൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയും. തുളസി നീർ കണ്ണിൽ പുരട്ടുന്നത് നയന രോഗങ്ങൾക്ക് പ്രതിവിധിയാണ്. തൊക്കു രോഗങ്ങൾ അകറ്റാനും മുഖകാന്തിക്കും തുളസി അത്യുത്തമമാണ്. ചിലന്തി, തേൾ എന്നിവയിൽ നിലനിൽക്കുന്ന വിഷത്തിനും പ്രതിവിധിയായും ഇത് ഉപയോഗിക്കുന്നു. തുളസിയില നീരിൽ മഞ്ഞൾ അരച്ച് സേവിക്കുകയും കടിച്ച ഭാഗത്ത് പുരട്ടുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.